യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തും വിഷയമുണ്ട്, സുഖമല്ലേ? എല്ലാവരും ആഹാരം കഴിച്ചോ? ഞങ്ങൾ എണീറ്റതേ ഉള്ളു കേട്ടോ. ഇന്ന് ഇപ്പം ഇവിടെ ഇപ്പം 12:30 ആയി, ഞങ്ങൾ എണീറ്റവും 11 മണിയായി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഓഫ് ആയതുകൊണ്ട് പെതുക്കെ എണീറ്റത്. അതുമല്ല എണീറ്റിട്ടും കാര്യമില്ല, പെട്ടെന്ന് എണീറ്റിട്ടും കാര്യമില്ല, പുറത്തൊന്ന് പോകാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടാണ്, അങ്ങേറ്റത്തെ ചൂടാണ്. ഈ ഒമാനിൽ മാത്രമല്ല, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഭയങ്കര ചൂടാണ് കേട്ടോ. ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ എ സി ഓഫ് ചെയ്തിട്ടിരിക്കുക, വിയർക്കുന്നുണ്ട്, നല്ലോണം വിയർക്കുന്നുണ്ട്. പിന്നെ ബിൻസി ആണെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ടൊന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇന്ന് ഞങ്ങൾ വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറാക്കല്ലേ ഉണ്ടുന്നത്, ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരുന്ന പൊറോട്ടയും ചിക്കനും. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ പൊറോട്ടയൊക്കെ, ഇന്ന് ഞങ്ങൾ എണീറ്റപ്പോഴേ ലേറ്റായി, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കും കഴിക്കുന്നത്, ഉച്ചയ്ക്കുള്ളതിന് രാത്രിയും കഴിക്കും. അതാ സെറ്റപ്പ്. അതേ ബിൻസിയെ കാണാൻ പോകാം. ബിൻസി ഇതോടി കഴിയാറായോ? ബിൻസി കഴിയാറായോ? കഴിയാറായോ? ആ ഇവിടെ ഇവിടെ എങ്ങനെ ഉണ്ട് ചൂട്? ഇതിന്റെ അകത്ത് എ സി ഓഫ് ചെയ്ത്, എ സി ഓഫ് ചെയ്ത്. ആ ഓഫ് ചെയ്ത്. നാട്ടിൽ നിൽക്കുന്നവർക്ക് മഴ, ഇവിടെ നിൽക്കുന്നവർക്ക് ചൂട്. കഴിഞ്ഞോടി പരിപാടി എല്ലാം കഴിച്ചോ? ഇറച്ചിക്കറി അടുക്കലോട്ട് ആക്കിയിട്ടുണ്ട്. പൊറോട്ട നാസ്രക്കന്റെ കടയിൽ നിന്ന് ഞങ്ങള് പൊറോട്ട മേടിച്ചു, ഇനി ചിക്കൻ കറി. പാതിരാത്രി ഞാനോ വറുപ്പിച്ചത്? നീ വറുത്ത് കഴിച്ചോ? രാത്രി എത്ര മണി? 2 മണി വരെ സിനിമ കണ്ടിട്ട് എനിക്കങ്ങ് വിശക്കുന്നുണ്ട്, എന്തായാലും ഉണ്ടാക്കി തരാം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ പെട്ടെന്ന് എനിക്ക് മുട്ടയൊക്കെ സാധാരണ വാങ്ങിച്ചു വെക്കുന്നേ, മുട്ടയില്ല. അപ്പൊ ഞാനൊരു ഐഡിയ വരെ ഞാൻ ചുമ്മാ ചോദിച്ചതട്ടോ. ഞാൻ സോസേജ് വറക്കട്ടെ ചോദിച്ചത്. ആ വറുക്കടി വറുക്കടിന്ന് പിന്നെ എനിക്കങ്ങ് സങ്കടമായി. വറുത്ത് കൊടുക്കാതെ കിടന്നാലും പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഞാൻ എന്നിട്ട് രാത്രി 2 മണിക്ക് എന്നിട്ട് ഒരു പാത്രം എനിക്ക്, ഒരു പാത്രം അവക്ക്. കാര്യം തന്ത്രപരമായിട്ട് ചെയ്ത ഞാൻ പാത്രം എന്ത് ചെയ്യുന്നു? ഞാൻ മിക്കപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാവുള്ള ഒരു പാത്രത്തിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. ഈ നമ്മളൊക്കെ നുള്ളി നുള്ളിയല്ലേ കഴിക്കുന്നേ, ഇങ്ങനെ വാരി വാരി കഴിക്കും, എനിക്ക് കിട്ടത്തില്ല. ഞാൻ എന്താക്കി പറയും, ഇപ്രാവശ്യം 2 പാത്രത്തിലാക്കി. അതിനു മുമ്പേ ഇവള് 2 മണിയാകുമ്പോ ബെതുക്കി എന്റെ അടുത്ത് ചോദിക്കുക, എന്തെങ്കിലും മണം കേൾക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. വിശക്കുന്നു എന്തോ, ആരോ വറുക്കുന്നെന്റെ മണം. ഞാൻ പക്ഷെ പാതിരാത്രി 2 മണിക്ക് ആര് വറുക്കുന്നേ, എന്തൊക്കെയോ മണം. എന്നിട്ട് എവിടെ പറയുന്നു എനിക്കും കിട്ടുന്നുണ്ട്. പറഞ്ഞപ്പോ കമ്പനി ആയിക്കോട്ടെ വെച്ച് ഞാനും പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയാട്ടോ, എനിക്ക് ഭയങ്കര പേടി. കുക്കർ അടിച്ചു തീർന്നിട്ട് ഇറങ്ങിയാ, കുക്കർ അടിക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഭയങ്കര പേടി, അതുകൊണ്ട് ഞാൻ അടുക്കള ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. എനിക്ക് കുക്കർ കൊണ്ടുവന്നത് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴ്, അതുവരെ ഇവിടെ കുക്കർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിന് മുമ്പ് വെച്ചാൽ ഇവിടെ പേടിയായിരുന്നു കുക്കർ ഉള്ളോണ്ടേ. അല്ല എനിക്ക് ഗ്യാസ് ഭയങ്കര പേടിയാ. കുക്കർ എനിക്ക് ഭയങ്കര പേടിയാ. എന്താ വെച്ചാല് എന്തോ ഓരോ കുക്കറിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അതുപോലെ ഞാൻ നമ്മള് ഗ്യാസ് ഞാൻ ഓഫ് ആക്കിയാലും എനിക്ക് പോകുമ്പോ ആരെല്ലാം കൊണ്ട് ഒന്നുകൂടെ ചോദിപ്പിക്കണം, ഒന്ന് ഓഫ് ആക്കിയ നോക്കി, ഒന്ന് ഓഫ് ആക്കിയ നോക്കി. അല്ലെങ്കിൽ ഞാൻ എത്ര തവണ ഞാൻ വിളിച്ചിട്ട് പോയിട്ട് പകുതി വരെ പോയിട്ട് തിരിച്ചു വരും, കഥ അടച്ചിട്ടുണ്ടോ എന്ന്. ഇത് ഓഫ് ആക്കിയിട്ടും ഉണ്ടാവും, അതുപോലെ കഥ പൂട്ടിട്ടുണ്ടാവും. പക്ഷെ മനസ്സിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഇത് അടച്ചോ അടച്ചോ ആ ടെൻഷൻ. പിന്നെ നമ്മള് പോയി പൈപ്പ് അടച്ചിട്ടുണ്ടോ, പൈപ്പിന്റെ അടുത്ത് ഈ ടെൻഷൻ ഇല്ല, അത് ഞാൻ അടയ്ക്കും കേട്ടോ. പക്ഷെ ഗ്യാസ് അടച്ചോ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴേ അവള് ഓടിക്കൊണ്ടുവന്ന് കുത്തിവെക്കും. ചിലപ്പോ നമ്മുടെ ചാർജ് തീരാറായിരിക്കുമ്പോഴായിരിക്കും കൊടുക്കുന്നത്, അടി ഒന്ന് കുത്തിവെക്കില്ല അത്യാവശ്യം നമുക്ക് അതങ്ങനെ കുത്തിയിരുന്നു. മണിക്കൂർ കഴിയുമ്പോ നമ്മളെഴുതാ വാ ഫുള്ളായാലോ എന്ന് എടുക്കാന്ന് പറഞ്ഞു നമ്മള് ചെല്ലുമ്പോഴറിയുന്നത്. നമ്മളെ വെച്ചിരിക്കുന്നത് ചിലപ്പോ 5% കുത്തം കൊടുക്കും, 19% ഇവിടെ വീഡിയോ എടുക്കുന്നു. 19% ആവുമ്പത്തേന് എന്റെ ഫോണിലാണെങ്കിൽ റെഡ് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഞാനുണ്ടല്ലോ കുത്തിയിടും, കുത്തിയിട്ടുണ്ടല്ലോ സ്വിച്ച് എടുത്തില്ല, സ്വിച്ച് ഇടാതെ കുത്തിയിട്ടിട്ട് എല്ലാ കടയിലും പോകും. കടയിലും സാധനങ്ങൾ വാങ്ങിച്ച് എന്നെ വാങ്ങിക്കും. എന്നിട്ട് വരും എനിക്ക് പ്ലാനിങ് ആണ്, എന്താണെന്നറിയാമോ, ഫുള്ള് ചാർജ് ആയിട്ടുണ്ട്, അടിപൊളി സിനിമ ആണ്.
ചാർജ് ആയി തോന്നുന്നു, ഫുള്ളായി തോന്നുന്നു, ഫോൺ ഊരി മാറ്റില്ല, പൊട്ടിത്തെറിക്കും, സ്വിച്ചിട്ടിട്ടില്ല. നമുക്ക് കാണുമ്പോ ദേഷ്യം പറയും. അതിപ്പോ എല്ലാരും അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും, എല്ലായിടത്തും അങ്ങനെ 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 ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സ് അറിയിക്കണം കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും ചായ പറയും നീ മാത്രമേ ലോകത്തിൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, അപ്പൊ എനിക്കൊരു സപ്പോർട്ട്, എനിക്കൊരു ബലത്തിന് പറയാമല്ലോ അവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതണം കേട്ടോ. അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം. വെള്ളിയാഴ്ചയാണ്, ഇപ്പൊ ഇനിയിപ്പോ ചൂടൊക്കെ മാറിയിട്ട് വൈകിട്ടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിലൊക്കെ പോകണം. പച്ചക്കറി, മീന്, പലചരക്ക് സാധനങ്ങള്, പിന്നെ മൂത്രം, ക്രീം, എന്റെ ക്രീം ഒക്കെ തീർന്നു ഗൈസ്. എനിക്ക് ക്രീമും ഇല്ല, ഒന്നുമില്ല. ഞാനിവിടെ എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സത്യം പറയാം. അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരു ഒരു എന്താ എന്റെ മുഖം നല്ല ഡ്രൈ ആണെന്ന് മുഖം, അപ്പൊ എന്തെങ്കിലും ഒരു ഓയിലിന് വേണ്ടിയിട്ട് കണ്ണി കണ്ണുന്നേക്കെ തേക്കും. പിന്നെ അതിനു വേണ്ടിട്ട് ഇന്നത് എന്നെ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ, ഇന്നത് ഉപയോഗിക്കാവുള്ളൂ, അങ്ങനത്തെ ഉള്ള രീതിയൊന്നും എനിക്കില്ല. ഏതെങ്കിലും എന്തെങ്കിലും അത്രയുള്ളൂ. ഫെയർലവ്ലി ഒന്നും ഞാൻ ഉപയോഗിക്കും. ഞാൻ ഈ ആദ്യം ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് എന്ത് പറഞ്ഞു ഇതായിരുന്നു, നിവിയുടെ ക്രീമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്തുവാ, ഇപ്പൊ ജോജോ ക്രീമോ അങ്ങനെ കണ്ടു പറഞ്ഞു പോകണം. അങ്ങനെയൊന്നും ഇല്ല, ഏതെങ്കിലും ഒക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോള് ഇപ്പൊ കടയിൽ പോകുമ്പോള് നമുക്ക് പറ്റുന്ന ഒരു സാധനം ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിന്റെ അടുത്ത്. ഇന്നത് ഞാൻ ഇന്നത്തൊന്നും പറഞ്ഞ് തെരഞ്ഞു വെച്ച് നടക്കാറൊന്നും ഇല്ല കേട്ടോ. അത് കാണുമ്പോഴേ അറിയില്ല, സംശയിക്കാണ് പറയാം. സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന തെറ്റ് തന്നെ കേട്ടോ. ഒരു ക്രീം യൂസ് ചെയ്യണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് പോവാണെങ്കിൽ അതിന്റെ പ്രയോജനം ഉണ്ടാവും. പിന്നെ ഞാൻ അത്ര അതിന് പ്രാധാന്യം കൊടുക്കാത്തോണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴെന്താ വിശേഷങ്ങളൊക്കെ, എല്ലാരും ഫുഡൊക്കെ കഴിച്ചു കാണുമല്ലേ. ഞങ്ങളിപ്പം പതിനൊന്ന് പറഞ്ഞായിരുന്നു പന്ത്രണ്ട് എപ്പോഴെണീറ്റിരുന്നു. അപ്പൊ ഞണ്ട് ഇറച്ചിക്കറി പോകുന്നുണ്ട്. നാസർഖാന്റെ കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പൊറോട്ടയൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട്, ചോറല്ല ഇറച്ചിക്കറിയും പൊറോട്ടയും കൂടെ കഴിച്ചിട്ട് ഒരു ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഷോർട്സ് വീഡിയോ എടുക്കണം. പിന്നെ എന്തെങ്കിലും ഒക്കെ കുറച്ച് തുണി എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം പോലും പൊരിഞ്ഞ ചൂട്, നല്ല ചൂട് വെള്ളമാണ് വരുന്നത്. കുറച്ച് തേയില ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി. എന്തുവാ ഇതിനകത്തൊക്കെ തിളപ്പിക്കത്തില്ലേ, കെറ്റില്ലോ എന്തോയിക്കാം. അതിനകത്തൊക്കെ തിളപ്പിക്കുന്ന വെള്ളത്തിന്റെ അതേ ഹീറ്റിൽ നമുക്ക് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കിട്ടുന്നത്. മനോഹരമായ വെള്ളം. അത് നമ്മള് ഈ എന്താ, ഞങ്ങളൊക്കെ ബക്കറ്റിൽ വെള്ളം നിറച്ച് പിടിച്ചു വെക്കും, പിടിച്ചു വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തണുപ്പ് സമയം വരുമ്പോഴും അതുപോലെ തണുപ്പ് വന്നു കഴിയുമ്പോൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഭയങ്കര തണുപ്പ്. നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കുളിക്കുന്ന പോലത്തെ തണുപ്പായിരിക്കും വെള്ളത്തിന്, അതുപോലെ തണുപ്പാവും. അതുപോലെ തന്നെ നമ്മള് ഹീറ്റർ ഒക്കെ ഇട്ടിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കും. പക്ഷെ ഈ ചൂട് വരുമ്പോൾ പ്രവാസികൾക്ക് മനസ്സിലാവും. പിന്നെ നാട്ടിൽ ഇരിക്കുന്നവർക്ക് ചില ആൾക്കാർക്കൊക്കെ ഇവിടുത്തെ അവസ്ഥകൾ പറഞ്ഞ അറിയുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വല്ലാത്തൊരു അവസ്ഥയാണ്, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. വെള്ളിയാഴ്ച ഒരു ലീവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് അടിക്കണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ്സ് അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.